ഹേ ഗായ്സ്, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊത്തങ്കുളങ്ങര അമ്പലത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇവിടുത്തെ വിളക്കെടുപ്പ് മഹോത്സവമാണ്. അതിന്റെ തിരക്കാണ് സുഹൃത്തുക്കൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിളക്കെടുപ്പിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഓളപ്പാട്ടി. ഇവിടുത്തെ വിളക്കെടുപ്പിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് ഗായ്സ്. സംഭവം എന്ന് വെച്ചാല് സാധാരണ പെണ്ണുങ്ങളല്ല, ഇവിടെ ആണുങ്ങളാണ് വിളക്കെടുക്കുന്നത്. ആണുങ്ങൾ പെൺവേഷം കിട്ടി വിളക്കെടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ അവരെയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. സോ അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് നിന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മനസ്സിലാവത്തില്ല ഈ കൂട്ടത്തില ആണാണോ പെണ്ണാണോ എന്ന് ആർക്കും മനസ്സിലാവാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. അത് സ്ത്രീയല്ലടാ, അത് അടിപൊളിയൊരു ചേച്ചി ആയിരുന്നു. ആ ചേച്ചി നല്ലൊരു ഒരുങ്ങിയിട്ടുണ്ട്. വൻ തിരക്കാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ അനുഭവപ്പെട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങി നിരങ്ങി ഇങ്ങനെ എന്തു വരെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു, അവരൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഐശ്വര്യമുള്ള ചേച്ചി. പാലക്കാട് ചേട്ടന് മായ എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. അടിപൊളി വരാറുണ്ട്. പേരെങ്ങനെ? കൃഷ്ണ. എവിടുന്ന്? ആലപ്പുഴ. എറണാകുളം. എല്ലാ കൊല്ലം വരാറുണ്ട്. രണ്ടാമത്തെ തവണ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയാണ്. രണ്ടാമത്തോട്ടെ. പേരെങ്ങനെ? നിതിൻ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളി. ഫസ്റ്റ് ടൈമാണ്? ഫസ്റ്റ് ടൈമാണ് എങ്കിൽ വരുന്നത്. എപ്പോഴും എക്സ്പീരിയൻസ് അല്ല, സൂപ്പറാ ഇരിക്കു. പേരെന്നാ? സുന്ദര. ഊരെങ്ക? ചെന്നൈ. ഓക്കെ. കൂടെ ആരാവും ഇരിക്കു? ഫാമിലി എല്ലാവരും ഇരിക്കു. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. അതാണ് ഷോർട്ട് കട്ടിലുണ്ടേ പറ ഈ തിരക്കുണ്ടോ നോക്കിയ ആൾക്കാരെല്ലാം വണ്ടി അങ്ങ് വെച്ചിട്ട് പോയ കടല് ഇപ്പുറത്തോട്ട് പോയ കായല് ഇതിന്റെ ഇടയ്ക്കാണ് ഈ റോഡ് കിടക്കുന്നത്. ഇതിനകത്ത് അവിടെ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ. ഹലോ, കൊറ്റങ്കുള കൊറ്റങ്കുളകര അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്, ഫുൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. കംപ്ലീറ്റ് ബ്ലോക്ക്. നമ്മുടെ കണ്ണാപ്പി ഡ്രൈവർ ഭയങ്കര ഡ്രൈവിംഗ് ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തീരെയാണ്. സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ ഒരുങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ അല്ല സോറി പെണ്ണുങ്ങൾ മാറി നിൽക്കും. അമ്മാതിരി ലുക്കാണ് ചില ടീംസൊക്കെ. നമ്മൾ പറഞ്ഞു വന്നത് ഈ അമ്പലത്തിൽ ഇത്രയും ആൾക്കാർ ഇത്രയും സ്ഥലത്തുനിന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രയും ഫേമസ് ആയിരുന്നു അറിയത്തില്ലായിരുന്നു. ഞാൻ നമ്മുടെ ഇടങ്ങളിൽ മാത്രം ഈ അമ്പലം ഇത്ര ഫേമസ് ആയിരുന്നു അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ചെന്നൈയിൽ നിന്നും നമ്മുടെ പാലക്കാട് എറണാകുളം ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ആൾക്കാർ ആണുങ്ങളാണ് മോസ്റ്റ്ലി ഈ പെൺവേഷം കെട്ടി ഈ ഒരു വിളക്കെടുക്കുന്നതെന്നാണ്. പക്ഷെ ആണുങ്ങളല്ല ഏറ്റവും കൂടുതൽ ഇവിടെ വിളക്കെടുക്കാൻ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ്.
നമ്മുടെ LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് ഏറ്റവും കൂടുതൽ വിളക്കെടുക്കാൻ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പം ശരി, ബൈ ബൈ. നമ്മളിപ്പോ നമ്മുടെ കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് സുഹൃത്തുക്കളെ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിപ്പോണ്ട്. ലൈക്ക് എന്താ പറയാ, ഓരോരുത്തരും ഒന്ന് ഫോട്ടോ എടുക്കുന്നു, ഓരോരുത്തരും കണ്ടൊരുക്കി പോന്നു. അടിപൊളി കണ്ടില്ലേ. ഉത്സവം കൊറ്റക്കണക്കല്ലാണെങ്കിലും പക്ഷെ വെടിപ്പൂരം നടക്കുന്ന മൊത്തം ഇവിടെ കേട്ടോ, നമ്മുടെ കരുനാഗപ്പള്ളിയിലാണ്. ഇവിടെ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പരിപാടികളും കാണാം, പലതരത്തിലുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ഓരോരുത്തന്മാർ വന്ന അതുകൊണ്ട് അവിടെ നിന്ന് ഓരോരുത്തരും കണ്ടില്ലേ പരിപാടി. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇതെല്ലാവന്മാരുടെ ഈച്ച പൊതിഞ്ഞ മാതിരി ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള എന്താ പറയുക, ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ.